പൂക്കാസായുടെ വേദിയിൽ നിന്നും നടൻ ഹരീഷ് പെരടിക്ക് വിലക്ക്. പുരോഗമന കലാസാഹിത്യ സംഘം കോഴിക്കോട് ടൗൺ മേഖലാ കമ്മിറ്റി നടത്തുന്ന നാടക പ്രവർത്തകൻ ശാന്തൻ അനുസ്മരണത്തിലെ ഉദ്ഘാടനത്തിൽ നിന്ന് ഒഴിവാക്കിയെന്ന് ഹരീഷ് പെരടി ഫേസ്ബുക്കിൽ കുറിച്ചു. എറണാകുളത്തു നിന്നും കോഴിക്കോട്ടേക്കുള്ള യാത്രക്കിടെയാണ് സംഘാടകർ അനുസ്മരണത്തിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിച്ചതെന്നും ഹരീഷ് പെരടി പറയുന്നു. വിപിൻ സി വിജയനുണ്ട് വിശദാംശങ്ങളുമായി. വിപിൻ, പാർട്ടിയുടെ ഒപ്പം നിന്നുകൊണ്ട് ഒരു ഇടതുപക്ഷ സഹയാത്രികരായി നിന്നുകൊണ്ട് തുടർച്ചയായി ഇടതുപക്ഷത്തിനെതിരെയുള്ള വിമർശനങ്ങൾ ഉയർത്തുന്നു ഹരീഷ് പെരടി, അതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഈ ഒരു തീരുമാനം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിയോട് കൂടിയിട്ടായിരുന്നു ശാന്തൻ അനുസ്മരണ സദസ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഹരീഷ് പെരടി എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. അതിൽ തന്നെ കോയമ്പത്തൂരിലെ ലൊക്കേഷനിൽ നിന്ന് അനുവാദം ചോദിച്ചുകൊണ്ട് അദ്ദേഹം എറണാകുളത്ത് എത്തുകയും അവിടെ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്രാമധ്യേയാണ് ഈ പുകത്തയുടെ സംഘാടകർ വിളിച്ചു പറയുകയും തങ്ങൾ ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്ന് അറിയിക്കുകയും ചെയ്ത് എന്നാണ് ഫേസ്ബുക്കിൽ ഹരീഷ് പെരടി കുറിക്കുന്നത്. ഒപ്പം തന്നെ ഇനി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. പ്രശസ്ത നാടകപ്രവർത്തനായിട്ടുള്ള ശാന്തനൊപ്പമുള്ള ചിത്രങ്ങൾ കൂടി പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിന്റെ ഒരു കാരണം എന്താണെന്ന് അവർ പറഞ്ഞിട്ടില്ല എന്നുള്ള കൂടി പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ, കേരളത്തിൽ നടക്കുന്ന കറുത്ത മാസ്കിന്റെ വിവാദത്തിലടക്കം അതിരൂക്ഷമായിട്ടുള്ള വിമർശനമാണ് സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കലാകാരനായിട്ടുള്ള ഹരീഷ് പെരടി ഉയർത്തിയത്. അദ്ദേഹം ഫേസ്ബുക്കിൽ അത്തരത്തിലുള്ള പോസ്റ്റുകളാണ് ഇട്ടിരുന്നത്. ഒ വി വിജയന്റെ ധർമ്മപുരാണത്തിലെ ഭാഗങ്ങൾ അടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റുകൾ ഇട്ടിരുന്നു. ഒപ്പം ഈ പറഞ്ഞതുപോലെ തന്നെ ഇടതുപക്ഷ സഹയാത്രിക എന്ന് പറയുമ്പോഴും രൂക്ഷമായിട്ടുള്ള വിമർശനം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ വിമാനയാത്രയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലടക്കം ഒരു സർവകക്ഷി യോഗം വിളിക്കണമെന്നുള്ള ആവശ്യവും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉയർത്തിയിരുന്നു. ഇതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് ഇപ്പോൾ പങ്കെടുക്കേണ്ടതില്ല, മാറി നിൽക്കണം എന്നുള്ള ഒരു ആവശ്യം.